ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ, അതുപോലെ തന്നെ വിവാഹവാർഷിക ആശംസകൾ. എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരു നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം വെച്ചാൽ നമ്മളുടെ ഒരു ബർത്ത്ഡേ, നമ്മളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇനി ഒരു വട്ടം കിട്ടുന്ന സംഭവം ആണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഈ വർഷം ദൈവനമ്പുരാൻ ആ ദിവസം നമുക്ക് ദാനമായിട്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസത്തെ നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്, ഞാൻ പറയുന്നത് കടം മേടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമല്ല പറയുന്നത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അതിനകത്ത് ചെറിയൊരു അരക്കിലോയുടെ ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടുത്ത വർഷം നമുക്കത് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റാത്തടത്തോളം കാലം ഈ വർഷം ദൈവനമ്പുരാൻ തരുന്ന ആ ദിവസത്തെ അതിന് തക്കതായിട്ട് അതിനെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്, എന്ത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു മുഹൂർത്തങ്ങളുണ്ടെങ്കിൽ അത് മിസ് ചെയ്യാതിരിക്കുക. ഞാനെപ്പോഴും പറയാറില്ലേ, നല്ല പ്രവൃത്തികളും ദൈവത്തിന് നിരക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് കിട്ടുന്ന ചെറിയ നിമിഷങ്ങളായാലും ആ സന്തോഷത്തെ വേണ്ടാന്ന് വെക്കാതെ ആ സന്തോഷത്തെ ഉപയോഗിക്കാൻ നോക്കുക. ഞാനെപ്പോഴും എൻ്റെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ ഈ എൻ്റെ ഈ കരച്ചിൽ നീ കാണാറില്ലേ, എൻ്റെ ഈ നിലവിളി നീ കേൾക്കാറില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ദൈവത്തോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ സങ്കടം പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രാവശ്യം ഞാനൊരു ബൈബിളിലൊരു വാക്യം വായിക്കാൻ എനിക്ക് സാധിച്ചു. അത് വേറൊന്നുമല്ല, 94 സങ്കീർത്തനത്തിൽ ഒരു 9-ാമത്തെ 10-ാമത്തെ വാക്കാന്ന് തോന്നുന്നു. മൂടാ, ചെവി നട്ടവന് കേൾക്കാതിരിക്കാൻ കഴിയുമോ, കണ്ണ് നിർമ്മിച്ചവന് കാണാതിരിക്കാൻ കഴിയുമോ എന്ന് ആ ഒരു വാക്ക് വല്ലാണ്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്കാണ്. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, നിനക്ക് കേൾക്കാനും കാണാനും കഴിയത്തില്ലേന്ന്. പക്ഷെ അതിന് ഉത്തരം ആ ബൈബിളിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊരു അപ്രതീക്ഷിതമായി വായിച്ചൊരു വാക്യോ കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു സങ്കീർത്തനം ഞാനിപ്പോൾ കാണാതെ പഠിക്കാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കും. ഞാൻ ഇങ്ങനെ കുറേ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഓരോരോ സങ്കീർത്തനങ്ങൾ വായിച്ചിട്ട് ഓരോരോ വാക്യങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആ വാക്യങ്ങളും ആ വചനങ്ങളുമാണ് എന്നെ ഇന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്തും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കൂടുതൽ കരയുന്നതും, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ കൂടുതൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതും പരാതി പറയുന്നതും എല്ലാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് മറുപടി തരുന്നതും എന്നെ ഇതുവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും എപ്പോഴും കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ ദൈവവിശ്വാസത്തിലും ജീവിക്കാൻ നോക്കുക. നമ്മളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എന്ത് വന്നാലും കൂടുതൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാതെ ഇരിക്കത്തില്ല. പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു കടൽ പോലെ പല നദികൾ ഒഴുകിച്ചേരുന്ന ഒന്നാണ് കടൽ. ആ കടലിൽ പല ഇടങ്ങളിൽ നിന്നാണ് ആ നദികൾ ഒഴുകിച്ചേർന്ന് ആ ഒരു വലിയൊരു സമുദ്രമായി ഇരിക്കുന്നത്. അതേപോലെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇടകലർന്ന് ഒഴുകിച്ചേർന്ന ഒന്നാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ആ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളെയും മാത്രം നമ്മൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ അല്പസമയം നമുക്ക് സന്തോഷം കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.